ആള് നല്ല സന്തോഷത്തിലാണല്ലോ. നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങെടുത്ത്. ഇപ്പൊ എന്റെ ഫാമിലി വളരെ ഹാപ്പി. യാഥാർത്ഥ്യമാക്കാം വീടെന്ന സ്വപ്നം. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. അശാസ്ത്രീയമായ പ്രചരണം നടത്തി വാക്സിൻ കേന്ദ്രത്തിൽ ആളെ കൂട്ടിയ നഗരസഭാ നടപടിക്കെതിരെ പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് CPIM മഞ്ചേരി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാക്സിൻ വിതരണം പ്രചരണമാക്കിയപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് വിതരണ കേന്ദ്രത്തിൽ തടിച്ചുകൂടിയത്. മഞ്ചേരി നഗരസഭാ അധികൃതർ കോവിഡ് വാക്സിൻ കേന്ദ്രത്തിൽ നിയന്ത്രണമില്ലാതെ ആളെ കൂട്ടി കോവിഡ് പരത്താൻ ശ്രമിക്കുന്ന അശാസ്ത്രീയ നടപടിക്കെതിരെ പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് CPIM മഞ്ചേരി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാക്സിൻ കൊടുക്കുന്നത് നഗരസഭാ ചെയർപേഴ്സണും ഭരണസമിതിയും ജില്ലാ ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയതാണെന്നും ചുള്ളക്കാട് സ്കൂളിൽ എല്ലാവരും എത്തിച്ചേർന്നാൽ അവർക്കൊക്കെ വാക്സിൻ കൊടുക്കുമെന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും വ്യാപകമായി പ്രചരിപ്പിച്ച് ആളെ കൂട്ടുകയാണെന്നും ദിവസം 500-ലേറെ ആളുകൾ വന്നാൽ ഏതാനും ചിലർക്ക് വാക്സിൻ കൊടുത്ത് ബാക്കി സ്വന്തക്കാർക്ക് കൊടുക്കുന്ന രീതിയാണുള്ളതെന്നും CPIM ആരോപിച്ചു. കോവിഡ് വ്യാപകമായി പടർന്നു പിടിച്ചപ്പോൾ അതിനെതിരായി ഒന്നും ചെയ്യാതിരുന്ന് ജനങ്ങളാകെ നഗരസഭാ ഭരണത്തിനെതിരായപ്പോൾ ആ ജനവികാരം തിരിച്ചുവിടുന്നതിന് വേണ്ടി കോവിഡ് വാക്സിനേഷൻ കേന്ദ്രത്തിൽ വലിയ രീതിയിൽ ജനക്കൂട്ടത്തെ വിളിച്ചു വരുത്തി മഞ്ചേരി നഗരസഭയിലാകെ കോവിഡ് പടർത്താൻ നഗരസഭാ ഭരണക്കാർ ശ്രമിക്കുകയാണ്. ഈ ഭരണക്കാരുടെ ഈ ശ്രമത്തിനെതിരായിക്കൊണ്ട് വലിയ രീതിയിൽ ജനക്കൂട്ടത്തെ വിളിച്ചു വരുത്തി മഞ്ചേരിയിലാകെ കോവിഡ് പരത്താൻ ശ്രമിക്കുന്ന മഞ്ചേരി നഗരസഭ ഭരണക്കാർക്കെതിരായിക്കൊണ്ട് പകർച്ചവ്യാധി നിയന്ത്രണ നിയമമനുസരിച്ചുകൊണ്ട് കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് CPIM മഞ്ചേരി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, പട്ടണവിശേഷം ടിവി.